ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് എപ്പോഴും നമ്മൾ സിനിമാ ന്യൂസുകളിലേ പറയാറ് എപ്പോഴും നമ്മൾ മൂവീസ് അപ്ഡേറ്റുകളിലേ പറയാറ് എപ്പോഴും നമ്മൾ സിനിമാ വിശേഷങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ ലൈറ്റായിട്ട് നിങ്ങൾക്കൊരു ഞെട്ടൽ ഉണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ കൈക്കുള്ളിൽ പെട്ടില്ലല്ലോ എന്ന് നിങ്ങൾ പറയുന്ന രീതിയിൽ ഭാഗ്യം തുണച്ചിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു അസൂയ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് സിമ്പിളായിട്ട് പറയണമെങ്കിൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി വൺ കോൺക്രി ഇ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്താണാ ഫിഫ്റ്റി വൺ കോൺക്രി ഈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നീ പറയുന്നെനിക്ക് മനസ്സിലായിട്ടില്ല കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജ്രം വൈഡൂര്യങ്ങൾ രത്നങ്ങൾ വജ്രം മാത്രമുള്ള ഒരു പ്ലാനറ്റ് അതാണ് ഫിഫ്റ്റി വൺ കോൺക്രീ ഈ എന്ന് പറയുന്നത് പെട്ടൊരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ പോയി നിങ്ങൾക്ക് അവിടെ താമസിക്കാനൊന്നും പറ്റില്ല വളരെ ബുദ്ധിമുട്ടാണ് താമസിക്കാനായിട്ട് പക്ഷേ നിങ്ങൾ അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മമ്മട്ടി എടുത്തിട്ട് വെട്ടിക്കൊള്ളണം തോണ്ടിക്കൊള്ളണം തോണ്ടിന്നിടത്തെ എല്ലാം വജ്രമാണ് കൊണ്ടുവരുക കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിലോട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് വിൽക്കുക സിമ്പിളായിട്ട് പറയണമെങ്കിൽ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അൺകൗണ്ട് ആയിട്ടുള്ള ലെവലിൽ നമുക്ക് അവിടെ വജ്രങ്ങൾ ഉണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതിൻ്റെ കോർ എന്ന് പറയുന്നത് ആ ഒരു പ്ലാനറ്റിൻ്റെ കോർ എന്ന് പറയുന്നത് അത്രമാത്രം നിറഞ്ഞിരിക്കുന്നത് വജ്രങ്ങൾ കൊണ്ടാണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക വജ്രങ്ങൾ മാത്രമുള്ളൊരു ഗ്രഹം എങ്ങനെയായിരിക്കും അല്ലേ സോ നമ്മളിവിടെ നിന്ന് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ലൈറ്റ് എഴ്സ് അകലെയാണ് നമ്മുടെ എർത്തിൽ നിന്നും ആ ഒരു പ്ലാനറ്റ് ഇരിക്കുന്നത് സിമ്പിളായിട്ട് അതുമാത്രമല്ല അവിടെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വജ്രങ്ങളുണ്ട് അവിടുത്തെ ആ ഒരു വജ്രങ്ങളെ മൊത്തം കൊണ്ടുവന്ന് നമ്മൾ ഭൂമിയിൽ വിൽക്കുകയാണെങ്കിൽ എർത്ത് എർത്തിൽ വിൽക്കുകയാണെങ്കിൽ എർത്തിൽ വജ്രങ്ങളുടെ വില ഭയങ്കരമായിട്ട് കുറയും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അഞ്ച് രൂപയ്ക്ക് മുട്ടായി മേടിക്കുന്നിടക്ക് നമുക്ക് പത്ത് രൂപയ്ക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വജ്രം മേടിക്കാൻ പറ്റും ആ ഒരു ലെവലിൽ നമുക്ക് ലേലത്തിന് വിൽക്കാൻ പറ്റും ലേലത്തിനല്ല നമുക്ക് പത്ത് രൂപയ്ക്ക് പത്ത് രൂപയ്ക്ക് വജ്രം വിൽക്കാൻ പറ്റും ഇന്ത്യയിൽ ലോ ലോകത്ത് മൊത്തം അത്രമാത്രം വജ്രം ആ ഒരു പ്ലാനറ്റിലുണ്ടെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് എന്താ ചെയ്യാൻ പറ്റുക അൺലക്കിയാണ് അൺലക്കിയാണ് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ തന്നിട്ടും നമുക്ക് പോയി എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ആലോചനയിൽ ഒരു സങ്കടത്തിന് മാത്രമേ ഉള്ളൂ പ്ലാൻ ചെയ്യുക ഒരു റോബറി എന്താ പറയുന്നത് കോൺഗ്രിയിലേക്ക് പോകാൻ പറ്റില്ല പ്ലാനിംഗ് ഉണ്ടോ സോ ഇങ്ങനത്തെ ഒരു പ്ലാനറ്റ് ഉണ്ട് ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൂട അതുകൊണ്ടാണ് ജസ്റ്റ് അത് നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പോൾ എന്തായാലും അടുത്ത മറ്റു വീഡിയോയിലെ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പോ മറ്റൊരു ധാന്റ് പേരുന്ന സീ പ്ലാനിംഗ് ഓഫ് യു ലവ് യുൾ ടാ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ ബൈബേഡ് ഗൈസ് ടി എസ് ലവ് യോൾ സപ്പോർട്ട് സബ്സ്ക്രൈബ് തൊട്ടടുത്ത് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ലവ് യു ലവ് യൂ ടാറ്റ